the BMW. Mama. അപ്പൊ നമ്മൾ ഇന്നൊരു ഷോപ്പിംഗ് ചെയ്യാനാണ് വന്നത്. എവിടെ വന്നത്? നമ്മള് കോസ്കോയില്. കോസ്കോ എന്ന് പറഞ്ഞ ഒരു ഹോൾസെയിൽ ഷോപ്പാണ്. അപ്പൊ നമ്മളിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി വന്ന, ലോക്ക്ഡൌൺ ആണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഒരുപാടൊന്നും ഇല്ല, ചെറുതായിട്ട്. അപ്പം അപ്പൊ ഞങ്ങള് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിനും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മേടിക്കാനാണ് വന്നത്. അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് ഷോപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഷോപ്പിംഗ് ആരംഭിക്കാം. ഞങ്ങൾ ഷോപ്പിംഗ് കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നുള്ളൂ എങ്കിലും ഷോപ്പിലെ കുറേ ഭാഗങ്ങൾ നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം. ഇതൊരു വലിയ ഷോപ്പാണ്. ഈ ഷോപ്പിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കിട്ടും. നമ്മൾ നാട്ടിലൊക്കെ പറയില്ലേ, ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ കർപ്പൂരം മുതൽ കാറ് വരെ ഈ ഷോപ്പിൽ നമുക്ക് കിട്ടും. ഇത് ബേക്കറി ഐറ്റംസാണ്. ഓരോ സെക്ഷൻ ഇങ്ങനെ തിരിച്ച് തിരിച്ചാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കേക്ക് ഐറ്റംസ് ആണ്. ഇപ്പോൾ ബർത്ത്ഡേ കേക്ക് അല്ലെങ്കിൽ ക്രിസ്മസ് കേക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ നന്നായിട്ട് നമ്മുടെ പേരും അല്ലെങ്കിൽ നമ്മൾ എന്ത് മാറ്റം വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ എഴുതി തരും. ഇതൊരു വലിയ കളക്ഷൻ തന്നെ, വൈൻ്റെയും അല്ലെങ്കിൽ ലിക്കറിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ് ഇത്. ഇത് കണ്ടപ്പോൾ, ഷോപ്പിൽ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തരുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്കും കാണാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാരെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല എങ്കിലും കാണിക്കാൻ വേണ്ടി ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഇത് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ഗിഫ്റ്റ് പാക്കറ്റുകളായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പാക്കൊന്നും ചെയ്യണ്ട, ഇങ്ങനെ ഒരെണ്ണം ഗിഫ്റ്റ് വാങ്ങിയിട്ട് എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് അവർ ഇവിടെ അറിയാലോ, ഇംഗ്ലീഷ് നാടായതുകൊണ്ട് നോർമലി എല്ലാവരും വൈനൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവർ വൈൻ പാക്കറ്റും വൈൻ ബോട്ടിലും ഗിഫ്റ്റൊക്കെ ആയിട്ട്. ഞങ്ങൾ ഒരു കുറച്ച് വെള്ളം വാങ്ങിയിട്ടുണ്ട് കുടിക്കാനായിട്ട്. ഇപ്പോൾ നമ്മളൊരു പാക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്തും നമുക്ക് കിട്ടും. വെള്ളം, ജ്യൂസ്, ഫ്രൂട്ട്സ്, മീറ്റ്, എല്ലാ ഐറ്റംസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പിലോട്ട് വന്നാൽ മതി നമുക്ക് സാധനങ്ങൾ. ഇത് കണ്ട ചോക്ലേറ്റ് ഐറ്റംസാണ്. പല തരത്തിലുള്ള ചോക്ലേറ്റ്സ് ഉണ്ട്. ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോൾസെയിലായിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി പൈസ കുറച്ച് കിട്ടും. മറ്റു കടകളെ അപേക്ഷിച്ച് ഒത്തിരി പൈസ കുറവുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ്. നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ പറ്റും, പക്ഷേ അതിൽ വലിയ വ്യത്യാസങ്ങളില്ല. പക്ഷേ നമ്മൾ ഒന്നിച്ച് നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഒന്നിച്ച് വാങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു പൈസയുടെ തന്നെ വ്യത്യാസമാണ്. ഇതുകൊണ്ട് ഇലക്ട്രോണിക് ഐറ്റംസാണ്. ടെലിവിഷൻ, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് എന്ത് ഇലക്ട്രോണിക്സ് ഐറ്റംസാണോ എല്ലാം ഈ സെക്ഷനിലുണ്ട്. കമ്പ്യൂട്ടർ ഉണ്ടാവും, വാഷിംഗ് മെഷീൻ, ക്യാമറ, അങ്ങനെ ഗോപ്രോ, എന്ത് ഐറ്റംസ് വേണം എല്ലാ ഐറ്റംസും ഈ ഒരു ഭാഗത്തുണ്ട്. ഇനി നമ്മൾ അപ്പുറത്തോട്ട് മാറുമ്പോൾ വേറെ കുറേ പാക്കറ്റുകളിലാക്കിയിട്ടുള്ള മറ്റു ചില ഐറ്റംസ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബോട്ടിക്കയുടെ ഒരു ബോട്ടിലാണ്. നല്ല ഗോൾഡൻ കളറ് കണ്ടുകൊണ്ട് ഞാൻ ചുമ്മാ നിങ്ങൾ കാണിച്ചു. ഏ യു ബോട്ടിക്ക എന്ന് ഇതിനെ പറയും. ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെന്താ ഉള്ള, പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ വേറെ ചോക്ലേറ്റ്സിൻ്റെ ബോക്സുകൾ എല്ലാം ഇങ്ങനെ നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, വാങ്ങാം, ഗിഫ്റ്റ് കൊടുക്കേണ്ടവർക്ക് കൊണ്ട് കൊടുക്കാം, അത്രേ ഉള്ളൂ. പിന്നെ എന്താ ഇവിടെ ഉള്ളത്? പിന്നെ നമ്മുടെ നന്ദൂസിലൊക്കെ നമുക്ക് പോയി കഴിക്കുമ്പോൾ കിട്ടുന്ന സോസൊക്കെ ഇല്ലേ, നന്ദൂസ് പെരി പെരി സോസ്, അങ്ങനെയുള്ള ഐറ്റംസ്,
കുറച്ച് മാത്രം ഞാൻ നിങ്ങൾ കാണിക്കുന്നുള്ളൂ. എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെന്താ ബിസ്ക്കറ്റ്സ്, ഷുഗറ്, ഓയില്, ഇതൊക്കെ നമുക്ക് 20 ലിറ്ററിൻ്റെ ഓയിലൊക്കെ ഇവിടെ നിന്ന് വാങ്ങും കിട്ടും. അല്ലെങ്കിൽ ഈ എല്ലാ ഐറ്റംസും ബൾക്കായിട്ട് നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും ഷോപ്പിങ്ങിന് വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അധികം അഴുകിപ്പോകാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ കാലത്തോട്ട് വേണ്ടി ഒന്നിച്ച് വാങ്ങാം. ഇതിപ്പോൾ പിള്ളേരുടെ കളിക്കുന്ന സെക്ഷനിലോട്ട്, അതായത് ടെഡി ബെയർ, അങ്ങനെയുള്ള മിക്കി മൗസ്, അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഒത്തിരി നമുക്ക് കാണുന്നുണ്ട്. ഇതൊരു വലിയൊരു ഷോപ്പാണ്. ഇത് നടന്ന് കാണണമെങ്കിൽ ഒരു ഒത്തിരി ഏരിയ ഉണ്ട് ഇത് തന്നെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് അതിലേക്ക് പോയി ഇന്ന് കാഴ്ചകളൊക്കെ കാണും. ഇത് സോസേജ്, പിന്നെ ഇത് നമ്മുടെ പോർക്ക്, ഇത് നമ്മുടെ ചെമ്പരിയാടിൻ്റെ ഷീപ്പ് സ്കിന്ന്, അതായത് ചെമ്പരിയാടിൻ്റെ ഇതുണ്ടല്ലോ, രോമം വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു റഗ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. ഇത് തണുപ്പ് കാലത്ത് ഫ്ലോറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇതേ പൂക്കളുടെ ഒരു സെക്ഷൻ തന്നെയുണ്ട്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്. പിന്നെ അതിൻ്റെ ബാക്കിൽ നമുക്ക് വീട്ടുപകരണത്തിനുള്ള സാധനങ്ങളാണ് ആ സെക്ഷനിലുള്ളത്. ഞാൻ അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല. നമ്മുടെ വീട്ടുപകരണത്തിനുള്ള എല്ലാ ഐറ്റംസും ആ ഒരു സെക്ഷനിൽ ഉണ്ട്. ഒരു കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുവാണ്. പിന്നെന്താ നമുക്കിവിടെ കാണാനുള്ളത്? ഇതൊക്കെ ഡെക്കറേഷൻ്റെ ഒക്കെ ഐറ്റംസ് ആണല്ലോ. ഡെക്കറേഷൻ്റെ ഐറ്റംസും ഒക്കെ നമുക്കിപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ സമയത്താണെങ്കിൽ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ക്രിസ്മസിന് നമുക്ക് ഉപയോഗിക്കാം. ഒത്തിരി റെഡ്യൂസിലൊക്കെ അവർ ഇടുന്ന ഒരു സമയമാണ്. ഇത് ഒരു BMW X5 കാറിൻ്റെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുന്നതാണ് അവർ. ഓരോ സമയത്ത് പല കമ്പനിയുടെ വണ്ടികളാണ് ഇവിടെ കാണാറുള്ളത്. ഈ പ്രാവശ്യം വന്നപ്പോൾ X5 ഒരു BMW കാറാണ്. നല്ല അടിപൊളി കാറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ കാറാണ്. ബ്ലാക്ക് ആയതുകൊണ്ട് നല്ല ഫിനിഷിംഗ് ഉണ്ട്. നല്ല ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിളാണ് ഈ കാറിൽ സഞ്ചരിക്കാനായിട്ട്. നമുക്ക് പ്രത്യേകിച്ച് താന്ന് ഇരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവത്തില്ല. നല്ല അടിപൊളിയായിട്ട് കംഫർട്ടായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ളൊരു ഹൈറ്റുള്ള വണ്ടിയാകുമ്പോഴേ. വണ്ടിക്ക് ഒരല്പം വലിപ്പം നമുക്ക് തോന്നുമെങ്കിലും പക്ഷെ ഉള്ളിൽ നല്ല സ്പേസൊക്കെ ഉണ്ട്. കാലൊക്കെ നമുക്ക് നല്ല ബാക്ക് സൈഡിലൊക്കെ ആയാലും നിവർത്തി വെച്ചിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാറാണ്. വാങ്ങണമെന്നുണ്ട്, പക്ഷേ സാമ്പത്തികം അനുവദിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. കുറച്ച് ചെറിയൊരു ഷോപ്പിംഗാണ് ചെയ്തത്. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്.